ഈ അടുത്ത് സംയുക്ത മേനോനുടെ മേനോൻ എന്നുള്ള പേരും ആര് മേനോൻ സംയുക്ത മേനോൻ എന്നുള്ള പേരില് എനിക്ക് ജാതി വാലു വേണ്ട, ഇനി സംയുക്ത എന്ന് വിളിച്ചാൽ മതി. എന്തെന്ന് വിളിച്ചാലും ചെയ്ത പണി അല്ലെങ്കിൽ ചെയ്ത പടത്തിന്റെ പ്രൊമോഷൻ വരാതിരിക്കുന്നത് പേര് മാറ്റിക്കൊണ്ടൊന്നും നന്നാവൂല. ഇവരുടെ ആക്ടർ ഇവർക്ക് ഒരു ഒരു ജോലി നമ്മൾ ഏറ്റെടുത്താൽ അത് പൂർണ്ണമാക്കാനുള്ള കടമയുണ്ട്. എന്തുകൊണ്ട് ഇതിന്റെ പ്രൊമോഷൻ വരുന്നില്ല? പിന്നെ മേനോനായാലും ആരായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആണെങ്കിലും എന്താ കാര്യം? മനുഷ്യനായിട്ടും മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റണ്ടേ? മറ്റേതൊക്കെ അതിന് ശേഷമല്ലേ പേരൊക്കെ കിട്ടണത്, ഭൂമിയിൽ വന്നതിന് ശേഷം അല്ലേ? ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ അത് മതമാണെങ്കിലും അത് ഡയറക്ടറോട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറോട് ചോദിച്ചത്. ഞാൻ വിളിച്ചതാണ്, മലയാള സിനിമ ഇനി ചെയ്യുന്നില്ല ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്, ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ ഇപ്പൊ മാസീവ് റിലീസാണ്, മാസീവ് റിലീസാണ്. അതായത് ഇങ്ങനത്തെ ചെറിയ റിലീസ് ഒന്നും പറ്റൂല. അത് ചെയ്യുമ്പോ 35 കോടി സിനിമ ഞാൻ ചെയ്യാണ്. അപ്പം എനിക്ക് എന്റേതായ കാരിയർ ഉണ്ട്, അത് നോക്കണം. ഇങ്ങനെയൊക്കെയാണ് മറുപടി പറഞ്ഞത്. ഹൈദരാബാദിൽ ഞാൻ സെറ്റിൽഡ് ആണ്, നാളെ ബാങ്കോക്കിൽ പോവുകയാണ്. അല്ല, ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ആരാണ്? ശരിക്കും അതിലെ ഏറ്റവും ലീഡ് ക്യാരക്ടർ സംയുക്തയാണ്. മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വേറെ എല്ലാ കാര്യത്തിലും നല്ല സഹകരണമായിരുന്നു. നമ്മൾ ശരിക്കും ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, അതിലൊരു അഗ്രിമെന്റ് ഉണ്ട്, ഇത്ര ദിവസം പ്രൊമോഷൻ ചെയ്തതാണ്. പക്ഷേ അത് നമ്മൾ പല പ്രാവശ്യം റിലീസൊക്കെ മാറ്റി വരുമ്പോൾ ആർട്ടിസ്റ്റിന് ഡേറ്റിന് അവൈലബിൾ ആവണം നിർബന്ധമില്ല. എന്നാലും ഇപ്പൊ തന്നെ ഞാൻ പച്ചപ്പപ്പടം കഴിച്ചിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ആളായിട്ടാണ് ഷൈന കാണുന്നത്. ഇത്രയും ഒരു സെന്റർ ക്യാരക്ടർ ചെയ്ത് സംയുക്ത ഇതിലേക്ക് വരാതിരിക്കുകയും, നിങ്ങളെ പോലെ നിർമ്മാതാവ്, നിങ്ങൾ 6 പടത്തോളം നിർമ്മിച്ച വ്യക്തിയാണ്. ഇത് പല പ്രാവശ്യം നിർമ്മാതാക്കൾ അസോസിയേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടന്നു. എഗ്രിമെന്റിൽ സൈൻ ചെയ്യുമ്പോൾ 25% പൈസ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി പ്രൊമോഷന്റെ ഭാഗത്തിൽ. അല്ല, ഒരു മിനിറ്റ്, ബോംബെയിൽ വരെ ആ കാര്യം നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ നിർമ്മാതാക്കളുടെ യോഗത്തിൽ ചർച്ച വന്നതാണ്. ആ ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കഴിയുന്നില്ല? തീർച്ചയായിട്ടും അതൊക്കെ വരും, അതൊക്കെ വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കേണ്ട ഒരു അവസ്ഥ. അല്ല, നമ്മൾ പരാതി കൊടുത്തിട്ട് വരുത്തേണ്ടതൊന്നും ഇല്ല. ഇതില്ല താല്പര്യം ഉണ്ടെങ്കിൽ പരാതി കൊടുക്കും. നിങ്ങൾ സംയുക്ത വരാത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വെർബലായിട്ട് വിളിച്ചു പറഞ്ഞു, പറയേണ്ടി വന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് സംസാരിച്ചു. അപ്പം ചിലപ്പോൾ അവൈലബിലിറ്റി നമുക്ക് 100% പറയാൻ പറ്റില്ല. അത് സ്വയം അതുകൊണ്ടാണ് മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിച്ച ഒരുപാട് വേറെ ആക്ടേഴ്സുകളുണ്ടല്ലോ, അവരെന്തുകൊണ്ട് നമ്മൾ എപ്പോഴും കാണുന്നില്ല? ലാലേട്ടന്റെയും അല്ലെങ്കിൽ മമ്മൂക്കയുടെയും പോലെ, അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള വേറെ താരങ്ങളുടെ പോലെ, ഇന്ന് നമ്മൾ കാണുന്ന താരങ്ങളുടെ പോലെ സഹകരിച്ചവർ മാത്രമല്ലേ അവർക്ക് എന്നും നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അവർ ചെയ്യുന്ന ജോലി അത് ഏതാണെങ്കിലും, നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്ന ജോലി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അത് അത്ര ചെറുതായി പോയല്ലോ, അല്ലെങ്കിൽ അത് അത്രയും നന്നായിട്ടില്ല. പക്ഷെ അതുവഴിയല്ലേ അങ്ങോട്ട് എത്തുന്നത്. അപ്പൊ ഏതാണെങ്കിലും എന്നാണെങ്കിലും നമുക്കൊരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ പ്രൊമോഷന് വന്നിരിക്കുന്ന കണ്ടിട്ടില്ല ഇപ്പോഴും. അത് തന്നെയാണ് അവരെപ്പോഴും നിലനിൽക്കുന്നതിന് കാരണം. അവർ ഈ സമയത്തും എത്ര ചെറിയ പിള്ളേരുണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ താഴെ കിടയിൽ വേറെ ജനറേഷൻ വന്നിട്ടുണ്ടെങ്കിലും, അവരിപ്പോഴും വന്നിരിക്കുന്നതാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ നിൽക്കുന്നത്. നിലനിൽപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒരിക്കലും മോശമായിട്ട് കാണാൻ പാടില്ല നമ്മളൊന്നും. ഇല്ല, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അപ്പൊ ആ ഇഷ്ടം തന്നെയായിരിക്കണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാതും അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാതും.